നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ട് ദിവസത്തിനുള്ളിൽ ഗാസയിലേക്ക് പ്രാഥമിക ചികിത്സയ്ക്ക് ആവശ്യമായ സഹായം എത്തുമെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചിരിക്കുകയാണ്. യുദ്ധം ശക്തമായതിനെ തുടർന്ന് പ്രാഥമിക ചികിത്സയ്ക്ക് വരെ ഗാസയിലെ ജനങ്ങൾ പ്രയാസം നേരിടുന്നതിനാലാണ് ഐക്യരാഷ്ട്രസഭ സഹായം നൽകുന്നത്. ഹമാസിന്റെ ഉന്നം പിഴച്ച റോക്കറ്റ് ഗാസ ആശുപത്രിയിൽ പതിച്ച് നിരവധി പേരുടെ ജീവൻ എടുത്തതിന് പിന്നാലെയാണ് ഐക്യരാഷ്ട്രസഭ സഹായം നൽകുന്നതിനെ സംബന്ധിച്ചുള്ള പ്രസ്താവന പുറത്തിറക്കിയത്. ഒക്ടോബർ 17 രാത്രി ഹമാസ് ഇസ്രായേലിൽ തൊടുത്തുവിട്ട റോക്കറ്റ് ഗാസയിലെ ആശുപത്രിക്ക് നേരെ പതിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരുന്ന നിരവധി പേരുടെ ജീവനാണ് നഷ്ടമായത്. അൽ ഹഹ്ലി ആശുപത്രിയിലെ ആക്രമണത്തിന് പിന്നിൽ ഇസ്ലാമിക ജിഹാദികളാണെന്ന് വ്യക്തമാക്കുന്ന വീഡിയോയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇസ്ലാമിക് ജിഹാദി ഭീകര ഗ്രൂപ്പിന്റെ മിസൈലാണ് ലക്ഷ്യം തെറ്റി ആശുപത്രിയിൽ പതിച്ചത്. തങ്ങൾ ഹമാസ് ഭീകരർക്കെതിരെയാണ് പോരാടുന്നതെന്നും ഗാസയിൽ നിന്നും ഭീകരർ തൊടുത്തുവിട്ട മിസൈലാണ് ലക്ഷ്യം തെറ്റി ആശുപത്രിയിൽ പതിച്ചതെന്നും ഇസ്രായേൽ ഈ ഒരു അപകടം സംഭവിച്ച നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രതികരിച്ചിരുന്നു. ഗാസയിൽ അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ച ആശുപത്രിക്ക് നേരെയാണ് ആക്രമണം നടന്നത്. 4000-ത്തോളം പേരായിരുന്നു ആ ഒരു ആശുപത്രിയിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ആശുപത്രി പൂർണ്ണമായും തകർന്നു. പലസ്തീൻ ജനതയ്ക്ക് മേൽ 14 ദിവസമായി ഇസ്രായേൽ തിരിച്ചും അങ്ങോട്ടും തുടരുന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണവും വർദ്ധിക്കുകയായിരുന്നു. 3478 പേരാണ് ആ ഭാഗത്തായിട്ട് മരിച്ചിട്ടുള്ളത്. 12065 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ അതിക്രമത്തിൽ കൊല്ലപ്പെട്ടത് 69 പേരാണ്. 1300 പേർക്കാണ് പരിക്കേറ്റത്. ഗാസയിൽ കൊല്ലപ്പെട്ടവർ 1/3 കുട്ടികളാണ്. ആക്രമണം തുടങ്ങിയ ഒക്ടോബർ 7 ശേഷം ഓരോ 15 മിനിറ്റിലും ഓരോ കുട്ടി കൊല്ലപ്പെടുന്നതായിട്ടാണ് കണക്കുകൾ പുറത്തു വരുന്നത്. വ്യാഴാഴ്ച രാവിലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 40 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. ഗാനി യൂണിയസിൽ ബോംബാക്രമണത്തിൽ തകർന്ന വീടിനുള്ളിൽ 7 കുട്ടികൾ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടു. തെക്കൻ ഗാസയിലെ റഫായിലിൽ ഉണ്ടായ വ്യോമാക്രമണത്തിൽ 30 പേരാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ ഗാനി യൂണിയസിൽ മാത്രം 11 പാർപ്പിട സമുച്ചയങ്ങൾ തകർന്നു. സ്കൂളുകളും സർവകലാശാലകളും ഓഡിറ്റോറിയങ്ങളും എല്ലാം അഭയാർത്ഥികളാൽ നിറഞ്ഞിരിക്കുകയാണ് ഗാസയിൽ. ആശുപത്രി ആക്രമണത്തിന് പിന്നാലെ ഭീകരരുടെ ക്രൂരതയുടെ കൂടുതൽ നടുക്കുന്ന വിവരങ്ങളും കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പുറത്തു വന്നിരുന്നു. ബാക്കറുകൾക്ക് മുൻപിൽ ഭക്ഷണത്തിനായി വരി നിൽക്കുന്നവർക്ക് നേരെയും ഇത്തരത്തിൽ വ്യോമാക്രമണം ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വഫ വാർത്താ ഏജൻസിയാണ് ഈ ഒരു റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാസയിലെ വിവിധ സ്ഥലങ്ങളായി 5 ബേക്കറികളാണ് ഈ ഒരു ഭീകരാക്രമണത്തിൽ തകർന്നിട്ടുള്ളത്. യുദ്ധം തുടരുന്നതിനിടെ കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കും ഇസ്രായേലിലെത്തി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പിന്തുണയുമായി എത്തിയതിന് പിന്നാലെയാണ് ഋഷി സുനക്കും ഇസ്രായേലിലെത്തിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രസിഡന്റ് ഐസക് ഹെർസോഗ് എന്നിവരുമായി സുനക് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം ഗാസ അതിർത്തിയിൽ വൻതോതിലുള്ള സൈനിക വിന്യാസമാണ് ഇസ്രായേൽ തുടരുകയാണ്. 300,000-ത്തോളം സൈനികരെ അതിർത്തിയിൽ വിന്യസിച്ചതായിട്ടാണ് വിവരം. കരയുദ്ധത്തിനുള്ള നീക്കമായാണ് ഈ ഒരു സൈനികർ അവിടെ എത്തിയിട്ടുള്ളത് വിലയിരുത്തപ്പെടുന്നത്.